ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. എന്തൊക്കെ നമ്മൾ ചാമര എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനിലൊക്കെ കണ്ടപ്പോഴേ മനസ്സിലാവും കേട്ടോ. നമ്മുടെ അലിഗേറ്ററുകാരൻ്റെ അരാപ്പമ്മയുടെ ഒരു ഫുഡിൻ്റെ ഒരു കെയറിങ് വീഡിയോ ആട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് അലിഗേറ്ററുകാരനെയും അരാപ്പമ്മേനെയൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ആട്ടോ. എന്തായാലും യൂസ്ഫുൾ വീഡിയോ ഫുള്ള് തന്നെ കാണുക. എന്തായാലും യൂസ്ഫുൾ ആണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. അതെനിക്ക് വലിയൊരു സന്തോഷമാവും കേട്ടോ. കാരണം ഞാൻ അത്ര വലിയ പ്രോ ലെവലൊന്നും അല്ല. എൻ്റെ അരാപ്പമ്മ അലിഗേറ്ററുകാർ ഇപ്പോൾ അത്യാവശ്യം നല്ല സൈസായ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഈ അരാപ്പമ്മ അലിഗേറ്ററുകാരനെ ഒരുപാട് നല്ലോണം തന്നെ വളർത്തി ഒരുപാട് അറിയാവുന്നവരൊക്കെ കാണും ഈ ഒരു മേഖലയിൽ കേട്ടോ. അപ്പോൾ അവരൊക്കെ ഈ ഒരു വീഡിയോ കാണേണ്ട, എനിക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ആ ഒരു തെറ്റ് കമൻറ്റിലായിട്ടൊന്ന് തിരുത്തി തരാം കേട്ടോ. അത് ഈ എനിക്കും യൂസ്ഫുൾ ആകും, ഈ ഒരു വീഡിയോ കാണുന്നവർക്കും അത് നല്ലോണം തന്നെ യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റിൽ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു അരാപ്പമ്മേനെയും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫിഷിനാണ്. നിങ്ങൾ നേരിട്ട് തന്നെ ചെന്നെടുക്കുക കൊറിയറൊക്കെ. അത്യാവശ്യം അരാപ്പമ്മ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷാണ്. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഡാമേജ് ഉള്ള ഫിഷസിനെ കഴിച്ച് തരാം. അതുകൊണ്ട് എല്ലാവരും അല്ല കേട്ടോ, ചിലവർ കേട്ടോ, ചുരുക്കം ചിലവർ. ഓക്കെ, അപ്പോൾ നിങ്ങളതൊക്കെ എടുക്കുക. കാരണം പിന്നെ അത് മേടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻകൂറെടുത്ത് അത് പറയണം കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് അത്യാവശ്യം നമ്മുടെ ടാങ്കിലൊക്കെ കണ്ടീഷൻ ചെയ്ത് ഇടുക. ഇട്ട് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഫുഡ് കൊടുക്കാവ കേട്ടോ. കാരണം അവർ സ്ട്രെസ്സായൊക്കെ ഇരിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുക്കുക. ഫുഡ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫുഡൊക്കെ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ലെവൽ അനുസരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷ്രിമ്പും കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ മേടിച്ച എന്നിട്ട് അത് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം ലോ റേറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ലൈഫ് ഫുഡ്, അതായത് ലൈഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് വിഷ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് വിഷം കൊടുക്കുക കേട്ടോ. അതൊക്കെ മറ്റേ എന്താ പറയുക, ചെറുതായിട്ട് ഫംഗസൊക്കെ പിടിച്ചാൽ ഗോൾഡ് വിഷം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിഷ് തുടക്കാല്, അപ്പോൾ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കാരണം അത്യാവശ്യം നമ്മുടെ തോട്ടിൽ നിന്നൊക്കെ പിടിക്കണ ചെറിയ പരകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഗ്രോത്ത് ആക്കി കൊണ്ടുവരിക. പിന്നെ കൊഴുവയും കാര്യങ്ങളൊക്കെ കൊടുക്കണം നല്ലതാണ്. ഞാൻ എൻ്റെ വിഷത്തിന് ചെറുപ്പത്തിലെ കൊഴുവയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ പുഴയിലൊക്കെ ഇല്ലേ ഗൈസ്, ചെറിയ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഭീഷണി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ പുഴയിൽ കേട്ടോ. അപ്പോൾ ഭീഷണി ആകുമ്പോൾ അവർ ചെറിയൊരു പൈസ ഒക്കെ നമുക്ക് ചെന്നാൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് തരും കേട്ടോ. അതൊക്കെ നമ്മുടെ ഫിഷിന് കൊടുക്കണ നല്ലൊരു കാര്യമാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കൊഴുപ്പ്, നല്ല പ്രോട്ടീനൊക്കെ ഉള്ളൊരു ഫിഷാണ് ഈ നമ്മുടെ എന്താ കൊഴുവ, നന്ദൻ, അങ്ങനത്തെ പരൽ, അതുപോലത്തെ ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന മീനൊക്കെ കേട്ടോ. അപ്പോൾ കടലിൽ നിന്ന് കിട്ടുന്ന മീൻ കൊടുക്കാം, പക്ഷേ അത് അമോണിയൊക്കെ അടിച്ച് ഒരുപാട് ദിവസം പഴകിയ മീനൊക്കെ ആയിരിക്കും. പിന്നെ നല്ല മീനുമുണ്ട്, അതൊക്കെ മേടിച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതാണെന്ന് കണ്ടാൽ തിരിച്ചൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മാക്സിമം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഞായറാഴ്ചയൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ചൂണ്ടയിടാൻ ചെന്ന് നമ്മൾ ഈ തോട്ടിൽ നിന്നൊക്കെ ഫിഷിനെയൊക്കെ കിട്ടുക, അതൊക്കെ കൊണ്ടൊന്ന് കൊടുക്കുക, നല്ല മീനാണ്. പിന്നെ നമ്മുടെ ഈ തോട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ പായലിൻ്റെ പൊക്കത്തൊക്കെ ഉണ്ടാവും, തവള, വാൽമാക്കറി, അതൊക്കെ കൊടുക്കണം പിന്നെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ കേട്ടോ, നിങ്ങളുടെ ഈ ചിക്കനല്ലേ, ഈ ചിക്കനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം റേറ്റ് ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല, റേറ്റ് വിഷയമില്ലേ, നിങ്ങൾക്ക് ചിക്കനൊക്കെ മേടിച്ച് കൊടുക്കുക കേട്ടോ. അതല്ല ഞാൻ പറയാൻ വന്നത്, ചിക്കനും കൊടുക്കാൻ നല്ലൊരു ഫുഡാണ്. ചെറുപ്പത്തിൽ ചിക്കൻ്റെ ലിവറൊക്കെ ഇല്ലേ, നമ്മുടെ അരാപ്പിമ കലികേട്ട് കാരണം നല്ലതാണ്. പിന്നെ ഈ അരോണയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ അധികം കൊടുക്കാതിരിക്കുക, കൊടുക്കരുതെന്നല്ല കേട്ടോ, കൊടുക്കാം, പക്ഷേ അധികം കൊടുക്കാതിരിക്കുക. കാരണം ഡൈജഷൻ പ്രോബ്ലം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാട്ടെ ഞാൻ ഇക്കാര്യം എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഈ കോഴിക്കടയിൽ ചെന്നാൽ നല്ല അത്യാവശ്യം വലിയ കട, വലിയ കടയെന്ന് ഉദ്ദേശിച്ചത് അത്യാവശ്യം ബൾക്ക് ഓർഡർ ഡെയിലി പോകണടുത്താണെങ്കിൽ അവിടെ ചെന്ന് ഈ മറ്റേ ചിക്കൻ്റെ ലിവറല്ലേ ഗൈസ്, അത് നമ്മുടെ അരാപ്പയ്മക്കും അലിഗേറ്ററും പറഞ്ഞ അരവണക്കെ എല്ലാ ഫിഷിനും നല്ലൊരു ഫുഡ് തന്നെ കേട്ടോ. നല്ല പ്രോട്ടീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് കൊടുക്കണം നല്ലതായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫങ്ഷൻസൊക്കെ ചിക്കൻ പോകും ഗൈസ്. അപ്പോൾ ചിക്കൻ മാത്രം എടുക്കാവുള്ളതെന്ന് ചിലവരൊക്കെ അങ്ങനെ ഓർഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ ലിവറൊക്കെ എടുത്തവർ കുറച്ച് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കിലോ ചിക്കൻ മേടിക്കണ ആ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിവർ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഫ്രീസ് ചെയ്യുക, എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന ആ ഷെഡ്യൂളിന് തന്നെ ഫിഷസിനൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെയും കൊടുക്കാം. പിന്നെ അത്യാവശ്യം ബിഗ് സൈസ് ആയ പിന്നെ നമ്മുടെ കടൽ മീനൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ചൂണ്ടയിടുക, തോട്ടിൽ നിന്നൊക്കെ ചൂണ്ടയിടുക. നിങ്ങൾക്ക് ചൂണ്ടിടാം മൈസ്, വല്ല കുളത്തിലൊക്കെ പോയാൽ നല്ല പിലോപ്പിയൊക്കെ പിടിച്ച് കൊടുക്കാം, അതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യമൊക്കെ എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ഓവറായിട്ട് വീഡിയോ ലാഗായെന്നറിയില്ല. പിന്നെ എൻ്റെ
തൊണ്ടക്കും ചെറുതായിട്ട് പനിയെ കടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഈ സംസാരത്തിന് ചെറിയ പതർച്ചയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഫിഷസിനൊക്കെ നല്ലോണം തന്നെ ഗ്രോത്ത് ആക്കി കൊണ്ടുവരാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒരു നല്ല മെത്തേഡാണ് ഗൈസ്, നമ്മുടെ ഈ ഒരു തോട്ടിലെയും പുഴയിലൊക്കെ ഫിഷ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ എൻ്റെ അരാപ്പമൊക്കെ കൊടുക്കണം, എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അറിയാത്തവർക്കാണ് എൻ്റെ കയ്യിൽ ഒരു ചെറിയ പോണ്ടുണ്ട് ഗൈസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ പോണ്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഫിലോപ്പി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളിട്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷനെ ഇറങ്ങാറായത്, അത് ബ്രീഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ അത്യാവശ്യം വലുതിനെയൊക്കെ ചൂണ്ടിയിട്ടാണ് നമ്മുടെ അരാപ്പിമക്കും അലിഗേറ്ററുകാരനൊക്കെ നമ്മൾ ലൈഫ് ഫുഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല, എന്നാലും ചൂണ്ടിയിട്ടൊക്കെ പിടിച്ച് നമ്മുടെ ലൈഫ് ഫുഡൊക്കെ കൊടുക്കുക. നമ്മുടെ ചെറിയ അണ്ടികളില്ലേ, കറുപ്പ്, കടുക, ഇതൊക്കെ ഒരു മറ്റേ ചെമ്പല്ലി എന്നൊക്കെ വെച്ച് പല നാട്ടിൽ പറയുന്ന പേരാണ് ഞാൻ ഈ പറഞ്ഞത്. കറുപ്പെന്ന് പറയും കേട്ടോ, അതിൻ്റെ ചെറുതൊക്കെ ചൂണ്ടിട്ട് ഞാൻ കൊണ്ടൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ല രസമാണ് അവർക്ക്, അവർ കഴിക്കണതും പിന്നെ നല്ല തന്നെ നമ്മുടെ ഫിഷസിനൊക്കെ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ ഒരു എന്താണ് അലിഗേറ്റർ ചെറുതായിരുന്നപ്പോൾ ഞാൻ ഈ കറുപ്പ് ഒരുപാട് അവരിന് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലൈഫ് ഫുഡായിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ അലിഗേറ്റർ ചെറുതായിരുന്നപ്പോൾ അവൻ്റെ ചെറിയ മൂക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, അവൻ്റെ മൂക്കെന്ന് വെച്ചാൽ അവർ മറ്റേ എന്താണ് മുതലേനെ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ നേരെയായി, രണ്ടുപേരും നല്ലോണം തന്നെ ആക്റ്റീവായിട്ട് ഇരിക്കണം, നല്ലോണം അപ്പോൾ അവരുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാട്ടെ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആയില്ല ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാട്ടാ. ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചിങ്ങനെ വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ തെറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തിരുത്താട്ടാ. ഓക്കെ, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഫിഷസ് എന്തെങ്കിലും വേണമെങ്കിൽ നല്ലോണം തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നല്ലോണം തന്നെ നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒന്ന് ചെറുതിനാണോ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുക കേട്ടോ. നല്ല യൂട്യൂബിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കയറി ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ അതിൻ്റെ അകത്ത് മെസ്സേജ് അയക്കണം. ഞാൻ എന്തായാലും എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫിഷിനെ നല്ല ഫിഷിനെ തന്നെ ഒപ്പിച്ച് തന്നിരിക്കും ഉറപ്പായിട്ടാ. ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെടാൻ എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് എനിക്കൊരു ഭയങ്കര ഒരു ഹാപ്പി ആകും, കാരണം എൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് പേർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു ഹാപ്പി ആകും കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ അടുത്തൊരു കിടിലം വീഡിയോ കാണുന്നവരും സീസൺ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്തായാലും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഓക്കെ.